നമസ്കാരം. നരാധമൻ ഫാസിസ്റ്റ് വർഗീയവാദി എന്നൊക്കെയാണ് കേരളത്തിലെ രാഷ്ട്രീയക്കാർ പൊതുവെ ബി ജെ പി നേതാക്കളെ വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ ഇതൊക്കെ അവരുടെ തോന്നലുകൾ മാത്രമാണെന്ന് ഡൽഹിയിൽ പോയിട്ടുള്ള നേതാക്കന്മാർക്കറിയാം. കാരണം കേരളം എന്ന ഇട്ടാവട്ടത്ത് കറങ്ങുന്ന നേതാക്കന്മാർക്ക് മാത്രമാണ് ബി ജെ പി എന്തെന്ന് വലിയ പിടിയില്ലാത്തത്. മാധ്യമപ്രവർത്തകനായ ഷാബു പ്രസാദ് ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വരച്ച് കാട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുടെ പോസ്റ്റുകളിലെ ചില ഭാഗങ്ങൾ പങ്കുവയ്ക്കട്ടെ. ഒന്ന്, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ രാഷ്ട്രപതി ഭവനിൽ സന്ദർശിച്ച ശേഷം എഴുതിയത്. അതിങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ ഉടനീളം ശ്രദ്ധിച്ചത് ഭാഷയിലെ വിനയവും ബഹുമാനവും സ്നേഹവുമാണ്. മാതൃക ആക്കേണ്ടതാണ് ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ ആ വ്യക്തിയുടെ സംസ്കാരത്തിൻ്റെ കൂടി പ്രതിഫലനമാണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പ്രായത്തിൽ ഏറെ ചെറുതായിട്ടും സ്ത്രീത്വത്തിന് നൽകിയ സ്നേഹ ബഹുമാനങ്ങൾ അദ്ദേഹത്തെ കൂടുതൽ ബഹുമാനിതനാക്കി. നഗരസഭയുടെ സ്നേഹവും ആദരവും അദ്ദേഹത്തിന് നൽകിയാണ് പിരിഞ്ഞത്. അടുത്തത് ശ്രീ ജോൺ ബ്രിട്ടാസ് ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിനെ പറ്റി എഴുതിയത്. ഉപരാഷ്ട്രപതി ശ്രീ എം വെങ്കയ്യ നായിഡുവിൻ്റെ വാക്കുകൾ ഇന്നലെ അക്ഷരാർത്ഥത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. രാജ്യസഭാ ചെയർമാൻ കൂടിയായ അദ്ദേഹത്തെ പോലുള്ള ഉന്നത വ്യക്തിത്വം പരസ്യമായി എന്നെക്കുറിച്ച് ഇത് പറയും എന്ന് ഞാൻ വിചാരിച്ചില്ല. ജഡ്ജിമാരുടെ പെൻഷൻ ബില്ല് സംബന്ധിച്ച് രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ കേരളത്തിൽ നിന്നുള്ള അംഗം ജോൺ ബ്രിട്ടാസ് അത്യുഗ്രമായ പ്രസംഗമാണ് നടത്തിയത്. വണ്ടർഫുൾ, ഞാൻ മുഴുവൻ കേട്ടു. വിമർശനാത്മകമായിരുന്നുവെങ്കിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ തൊട്ടടുത്ത ദിവസം ഞാൻ നിരാശനായി. കാരണം പ്രസംഗത്തിലെ ഒരു വരി പോലും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. മലയാള മാധ്യമങ്ങളുടെ സ്ഥിതി എനിക്കറിയില്ല. ഇതല്ല ജേർണലിസം. പിറ്റേന്ന് രാവിലെ ഞാൻ നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരുന്നു. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. നമ്രതയോടെ അദ്ദേഹത്തിൻ്റെ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഫോൺ വിളി ചെറിയൊരു ഞെട്ടലോടെയാണ് ഞാൻ സ്വീകരിച്ചത്. എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കാര്യമായ തെറ്റുണ്ടായതുകൊണ്ടാണോ ഇങ്ങനെ ഒരു വിളി? പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗത്ത് 12 എം പിമാരെ സസ്പെൻഡ് ചെയ്ത അദ്ദേഹത്തിൻ്റെ നടപടിയെ ഞാൻ നിശിതമായി വിമർശിച്ചിരുന്നു. ശങ്കർദയാൽ ശർമ്മയെ പോലുള്ള മഹാരഥന്മാർക്ക് സഭയിൽ പൊട്ടിക്കരയേണ്ടി വന്നിട്ടും അന്നൊന്നും ആരെയും സസ്പെൻഡ് ചെയ്തിരുന്നില്ലല്ലോ എന്ന് ഞാൻ എടുത്തു ചോദിച്ചിരുന്നു. എന്നാൽ എൻ്റെ ആശങ്കകളെ ദൂരീകരിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി ലൈനിൽ വന്നപ്പോൾ പ്രസംഗത്തിനുള്ള അഭിനന്ദനവും പ്രോത്സാഹനവും ആണ് നൽകിയത്. വ്യക്തിപരമായ ഫോൺ വിളി ആയതുകൊണ്ട് തന്നെ ഞാനത് സ്വകാര്യമായി സൂക്ഷിച്ചു. ഞാൻ കൂടി ഭാഗഭാക്കായ മാധ്യമത്തിൽ പോലും ഉപരാഷ്ട്രപതിയുടെ ഫോൺ വിളിയെക്കുറിച്ച് ഒരു വാർത്ത പോലും കൊടുത്തിരുന്നില്ല. അപ്പോഴാണ് ഇന്നലെ ഡൽഹിയിൽ പ്രധാനപ്പെട്ട പല മാധ്യമ പ്രവർത്തകരെയും സാക്ഷി നിർത്തി ഉപരാഷ്ട്രപതി ഭവനിൽ നടന്ന വി കെ മാധവൻകുട്ടി പുരസ്കാര ചടങ്ങിൽ അദ്ദേഹം ഇത്രയും വാക്കുകൾ പറഞ്ഞത്. അവരവരുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ ഉന്നതസ്ഥാനീയരായ നേതാക്കളിൽ നിന്നോ സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സമീപനം അനുഭവിച്ചറിയുമ്പോൾ ഉള്ളിലെ സർവ കമ്മ്യൂണിസ്റ്റ് കാപട്യങ്ങളെയും വകഞ്ഞു മാറ്റി മനസാക്ഷി അണപൊട്ടി ഒഴുകിയപ്പോൾ അറിയാതെ വന്ന വാക്കുകൾ. ഇന്നുവരെ ഒരൊറ്റ സ്വന്തം നേതാവിനെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ സാധിക്കാത്തവരുടെ ആവേശമാണത്. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും രണ്ടുപേരും വന്നത് സംഘശാഖയിൽ നിന്നാണ്. പിച്ചവച്ചതും വളർന്നതും ഉൾക്കൊണ്ടതും സംഘ ആദർശമാണ്. അവരുടെ ചിന്തയും കാഴ്ചപ്പാടും സമീപനവും എല്ലാം രൂപപ്പെട്ടതും സംഘത്തിലൂടെ. എല്ലാം കൊണ്ടും ഉത്തമ സ്വയം സേവകർ. കേവല രാഷ്ട്രീയത്തിനുപരി രാഷ്ട്രത്തോടും സമാജത്തോടും സമർപ്പണമുള്ള ഉത്തമ സ്വയം സേവകർ. ആ ഗുണം കാണിച്ചല്ലേ പറ്റൂ. ഈ ശ്രീധരൻ സാറിനോട് കേരള സർക്കാരും കമ്മ്യൂണിസ്റ്റുകളും ഇപ്പോൾ കാണിക്കുന്ന ഗുരുത്വദോഷം വെറുതെ ആലോചിച്ചു പോയി. പഠിച്ചതേ പാടൂ, ശീലിച്ചതേ പാലിക്കൂ. രാംനാഥ് ഗോവിന്ദായാലും വെങ്കയ്യ നായിഡു ആയാലും ഇനി പിണറായി വിജയനായാലും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.